ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മിക്സ്ചർ പെട്ടെന്ന് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. പിന്നെന്താ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2.5 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു കപ്പിനാണ് എടുത്തിട്ടുള്ളത്. ഈ അതേ അളവിൽ തന്നെ ഒരു അതേ കപ്പിൽ തന്നെ ഒരു 1.25 കപ്പോളം അരിപ്പൊടി കൂടി എടുക്കുന്നുണ്ട്. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല നമ്മുടെ നൈസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കടലപ്പൊടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കാരണം കടലപ്പൊടിയിൽ മിക്കവാറും ഒരു എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിലോ എന്ന് പറയാൻ വേണ്ടി ചിലപ്പോൾ വാങ്ങുന്ന സമയത്ത് അതിലുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പും കൂടെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിതൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. പിന്നെ എന്താ, ഞാനൊരു ബൗളിൽ വേറൊരു ബൗളിൽ ഒരു 1 കപ്പോളം നമ്മൾ നേരത്തെ അളന്ന പോലെ തന്നെ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ അളന്ന അതേ കപ്പ് തന്നെയാണ് 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ട് അല്ല സോറി കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടെ ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ മിക്സ്ചർ കഴിക്കുന്ന സമയത്ത് അതിൽ ഗൂന്തി കണ്ടിട്ടില്ലേ, അതിലേക്ക് വേണ്ടിയിട്ടുള്ളത്. മറ്റേത് നമ്മൾ നൂഡിൽസ് പോലെ ആ ഒരു സംഭവം ഇല്ലാതെ നിന്നിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നൂഡിൽസ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം ഇതിലേക്കുള്ള മസാലകളൊക്കെ. നമ്മൾ കടലമാവ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കടലമാവ് അരിപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾസ്പൂണോളം മുളക് പൊടി, ആ പാകത്തിനുള്ള ഉപ്പ്. ഒരുപാട് ഉപ്പിടണ്ട, അത്യാവശ്യം കുറച്ച് ഇട്ടാൽ മതി. പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം. ഒന്നുമില്ല, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. ടീസ്പൂൺ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, കാരണം മുളക് പൊടിയൊക്കെ ഉള്ളതിൽ എരിവുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി നമുക്കിത് സാധാരണ വെള്ളം ഉപയോഗിച്ചാണ് കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. പക്ഷേ അത്ര തന്നെ ഹാർഡായിട്ട് പോകരുത്, കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഞാൻ കുഴക്കുന്ന സമയത്ത് കാണിക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചില്ലേ, അതിലേക്കും കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. കാരണം ഇത് കുറച്ച് മാവല്ലേ ഉള്ളൂ, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മുടെ കായപ്പൊടി. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കായപ്പൊടി അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ലിക്വിഡ് പോലെ ആക്കി എടുക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. ഓക്കെ, ആദ്യം രണ്ടും കൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ വെള്ളം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/2 കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. വെള്ളം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പച്ചവെള്ളം പച്ചവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നും അല്ലേ. അപ്പം പതുക്കെ പതുക്കെ കുഴച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആയിട്ടില്ല. ഇതാ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കുറച്ച് ആക്കിയിട്ട് തന്നെ കുഴക്കണം കേട്ടോ, കൂടി പോകരുത് വെള്ളം. അപ്പം നമ്മൾ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കണ്ടോ, കുറച്ചൊരു ലൂസായിട്ട് തന്നെ ഞാൻ കുഴച്ചത്. അതാകുമ്പോൾ പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി വന്നോളും. കുറച്ച് ടൈറ്റായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നൂൽപുട്ട് പോലെ അങ്ങനെയാണ് വട്ടത്തിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതിങ്ങനെ ചെറുതാക്കി കുറച്ചൊന്ന് ലൂസാക്കി കുഴച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. അപ്പോൾ നമുക്ക് അതിങ്ങനെ എന്താ പറയുക, പൊടിക്കാതെ കഴിയും. ഒരു ഏകദേശം ഒരു വലുപ്പത്തിൽ തന്നെ അങ്ങനെ പൊട്ടി വന്നു. പൊട്ടുകടലയാണിത്. ഞാൻ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ നിലക്കടല, ഇത് ഒരുവിധം വറുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കും. പിന്നെ ഒരു കുറച്ച് ഒരു 5-8 വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചതാണ്. പിന്നെ കുറച്ച് ചുവന്ന മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെയാണ്. ഇതെല്ലാം കൂടി ഇതൊക്കെ നമുക്കൊന്ന് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാനുള്ളതാണ്.
പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവില്ലേ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കൂന്തി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പൊ കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ ഒന്ന് കുഴച്ച് ഒന്ന് മാവാക്കി എടുക്കണം. അപ്പൊ ഞാനത് മാവാക്കി എടുത്തിട്ട് കാണിക്കും. അപ്പൊ ഇതാ നമ്മള് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അത് ഓട്ടക്കൈലിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാനിതാ ഇങ്ങനെയുള്ള ഒരു ഓട്ടക്കൈലാണ് എടുത്തത്. ഇതിലൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വീണ് കിട്ടാം. അപ്പൊ അതിന്റെ ഭാഗത്തിനാണ് നമ്മൾ ഇത് ശരിയാക്കി എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതാ സേവനാഴിയിലൂടെ നമ്മുടെ ബൂന്തി ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ പൊട്ടി പൊട്ടി വെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പൊടിക്കാതെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ചൊന്ന് ഫ്ലെയിമിൽ സ്ലോ ആക്കി കൊടുക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് തന്നെ അത് ഇതായി വരും. ഇത് കുറച്ചൊന്നായി കഴിഞ്ഞാൽ നമുക്ക് അത് കോരിയെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അത് മുരിച്ചെടുത്താൽ മതി. അതൊന്ന് മുരിയുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ബാക്കിയെല്ലാം ചെയ്തതിന് ശേഷം കാണിക്കും. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട ഗോന്തി തയ്യാറാക്കിയെടുക്കുകയാണ്. ഇനി ഒരു ഓട്ടപാത്രത്തിലേക്ക് ഓട്ടക്കൈയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലയെന്ന് വെച്ചാൽ ഒന്നായി കരിഞ്ഞു പോവും. അപ്പം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തേച്ചാൽ മതി. അപ്പം നമ്മുടെ ഗോന്തിയുടെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് കടലമാവാണ്, അല്ല സോറി പൊട്ടുകടലയാണ് ആഡ് ചെയ്യുന്നത്. പൊട്ടുകടല ആഡ് ചെയ്തു. അപ്പം ഇതാ ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് പൊട്ടുകടല, സോറി സാധാ നിലക്കടലയാണ്. അപ്പം അതും കൂടെ ഒന്ന് നന്നായിട്ട് വറുത്ത് കോരി എടുക്കുക. പൊട്ടുകടല നമ്മൾ ഇതാ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി. അപ്പം എണ്ണ ഉണ്ടെങ്കിൽ അതങ്ങനെ വലിഞ്ഞു പോയിക്കോളും. അപ്പം ആ കടലയും കൂടെ വറുത്ത് കോരിയെടുക്കുകയാണ്. നമ്മൾ അതിലേക്ക് ചേർക്കുന്ന ആ എണ്ണയിലേക്ക് തന്നെയാണ് വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മുടെ ചുവന്ന മുളകും കറിവേപ്പി. നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കും. നന്നായിട്ടൊന്ന് മുരിഞ്ഞു കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. മുരിച്ചതിന് ശേഷം കോരി നമ്മൾ മിക്സർ കൂട്ടാൻ പോവാണ്. ഞാൻ വറുത്തെടുത്തിട്ടുള്ള കടല അതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബൂന്തിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് കുറച്ച് ചൂടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ വെറുതെ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങി അത് ഒരു വൃത്തിയിലാണോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കിയ എണ്ണ തന്നെ ഉപയോഗിക്കണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് അളവിൽ വേണമെങ്കിലും കൂടിയ അളവിൽ വേണമെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതാ നമ്മുടെ എന്താ പറയുക, സ്വാദിഷ്ടമായ മിക്സ്ചർ റെഡിയാണ്. ഇനി ഇതിൽ ഇപ്പോൾ എരിവൊക്കെ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ തൂക്കി കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ നമ്മൾ കുഴക്കുന്ന സമയത്ത് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊരു എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വേണ്ടോ, ഇത്രയും അളവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു 2 കിലോന്റെ അടുത്തൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. കറക്റ്റ് വെയിറ്റ് നോക്കാൻ എൻ്റെ അടുത്ത് മെഷർമെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഏകദേശം 2 കിലോന്റെ അടുത്ത് തന്നെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ 2 കിലോന്റെ അടുത്ത് വാങ്ങുകയാണെങ്കിൽ ഒരുപാട് സ്പൈസി ആയില്ലേ. ഇതിപ്പോൾ അത്രയൊന്നും ആയിട്ടില്ല. ഇപ്പോൾ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.